Hello friends, ellavarkkum abitak and food malayalam enna youtube channel. Appo njan indoru recipe aitana appo nadan style beef curry. Appo nalla rujiyana appo kalikkunavarkokke ariyam. Appo namukku nere video like adakkam. Adinayitt adinane namukku beef ide pole cherudayi cut cheythu edukkam. നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കാം. നമുക്ക് ബീഫിന്റെ മസാല റെഡി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഉപ്പ് 1 ടീസ്പൂൺ എടുക്കുക. ഒരു സ്പൂൺ ടർമറിക് പൗഡർ എടുക്കുക, മഞ്ഞൾപ്പൊടി എടുക്കുക. ഒരു സ്പൂൺ മുളക് പൊടി എടുക്കുക. Vegetable avisham ulladu cut cheyedukkan appo namukku sadhanangal endellam nokkam appo ulli 3 enna edukkuka 2 thakkali edukkuka 1 lemon edukkuka 4 5 green chilli edukkuka oru korchu valiya inji edukkuka 2 veluthulli kodi edukkuka appo namukku idu murichu edukkam. Appol nammude vegetables okke cut cheythu eduthittunde. Appol nammal adine koode karuveppile koodi eduthittunde. Appol nammal nerthe parayan vittu poi. Ini namukku thenga varthu edukkanam. Appol thengayil nammude karuveppile ulli veluthulli ittu ini adilekku nammal കുരുമുളക് കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും നന്നായി മിക്സ് ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് ബ്രൗണിഷ് കളർ ആവുമ്പോഴേക്കും നമുക്ക് ഓഫ് ആക്കി പുറത്തേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ തേങ്ങയുടെ മിക്സിൽ കുറച്ച് കൊത്തമ്പാരി പൊടിയും കൂടി ഇട്ട് ഇതേപോലെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേവിക്കാൻ വെച്ച ബീഫും കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിളും ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് തീ അടുപ്പിലേക്ക് വെക്കാം അങ്ങനെ നമ്മുടെ കറി റെഡിയാവാനായിട്ടുണ്ട് നമ്മുടെ എല്ലാം കൂടി മിക്സായി നമ്മുടെ വെജിറ്റബിൾസും ബീഫൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് നമുക്കൊരു പുളി
നാരങ്ങ എടുത്ത് പകുതിയായി മുറിക്കും. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ചൂടുള്ള വെളിച്ചെണ്ണയിൽ വറുത്ത് നമ്മുടെ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ നാടൻ സ്റ്റൈൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, നല്ല രുചിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ബി സൈനിങ് ഔട്ട്.